ഇപ്പതാൻ്റെ രണ്ടാം ക്ലാസ്സിലെ ആനുവൽ എക്സാം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ ആൻസർ ഷീറ്റ് കൊടുക്കാനായിട്ട് സ്കൂളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാം ക്ലാസ്സിലെ ലാസ്റ്റ് പരീക്ഷയാണ് കേട്ടോ. ഇത് ജയിക്കായിരിക്കും, പിന്നെ ഞാൻ മൂന്നാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. മാർക്ക് ആൻസർ ഷീറ്റ് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആൻസർ ഷീറ്റൊക്കെ കൊടുത്തു വന്നു കേട്ടോ. പിന്നെ ഞാൻ മൂന്നാം ക്ലാസ്സിലേക്കാണ് പോണത്. ഒരു വർഷം എങ്ങനെയാണ് എത്ര പെട്ടെന്ന് പോയില്ലേ. ഇതാ രണ്ടാം ക്ലാസ് അങ്ങനെ സ്കൂളിൽ പോവാണ്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് അങ്ങനെ പോയി. എന്നാലും നല്ലോണം പഠിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു എനിക്ക്. എന്നാലും സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈനൊക്കെ ആയി പഠിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മാളുടെ മറ്റന്നെയാണ് ആൻസർ ഷീറ്റ് ഇവിടെ കൊടുക്കേണ്ടത്. അമ്മാളൂ അപ്പോൾ ഇതാ ഞങ്ങൾ ആൻസർ ഷീറ്റ് സ്കൂളിൽ കൊടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നേക്കാണ്. അപ്പോൾ എൻ്റെ രണ്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ജ്യോതി ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ജയിക്കാവോ തോക്കാവോ എനിക്കറിയില്ല. എക്സാം പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ടീച്ചറെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ ഓൺലൈനല്ലേ. അതുകൊണ്ട് നേരിട്ട് കാണല് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെയാണ്. ഞാൻ കാണുന്നത് ടീച്ചറെ ഇങ്ങനെ എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുക്കാനായിട്ടാണ്. അപ്പം അമ്മയോടൊപ്പം പോവും ടീച്ചേഴ്സിനൊക്കെ കാണാൻ വേണ്ടി, നേരിട്ട് കാണാൻ വേണ്ടി. അപ്പം ടീച്ചേഴ്സൊക്കെ നല്ലോണം പഠിപ്പിച്ചിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നല്ലവണ്ണം എനിക്കൊക്കെ നല്ലോണം മനസ്സിലായി. അപ്പം അതേ രീതിയിൽ നല്ലോണം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്കൊരു ഡൗട്ടും ഇല്ല കേട്ടോ, അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു ടീച്ചേഴ്സ്. അപ്പോൾ മൂന്നാം ക്ലാസ് ഏത് ടീച്ചറാണാവോ എനിക്കറിയില്ല. അപ്പോൾ മൂന്നാം ക്ലാസ് ചിലപ്പോൾ ഡിവിഷൻ എ ആയി മിക്കവാറും. കാരണം എൻ്റെ എല്ലാ ക്ലാസ്സുകളും ഡിവിഷൻ എ ആയിരുന്നു. മറ്റേ എൽ കെ ജി മാത്രമേ ഡിവിഷൻ സി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും 3 A ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഫ്രണ്ട്സിനൊക്കെ കാണുമല്ലോ. ഈ ഓൺലൈനാണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം സ്കൂളിൽ പോയി പഠിക്കുന്നതാണ്. അതാണ് നല്ലൊരു ഇഷ്ടം. അപ്പോൾ എന്നെ ഹിന്ദി പഠിപ്പിച്ച രജൻ ടീച്ചറായാലും, എന്നെ മാത്സ് പഠിപ്പിച്ച ഓമൻ ടീച്ചറായാലും, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ലീന ടീച്ചറായാലും, എന്നെ മലയാളം പഠിപ്പിച്ച സുജാത ടീച്ചറായാലും, എന്നെ സംസ്കൃതം പഠിപ്പിച്ച സിന്ധു ടീച്ചറായാലും, എല്ലാവർക്കും വളരെ നന്ദി. ഇപ്പോൾ ഇതാ വെക്കേഷനായി. വെക്കേഷനിൽ ഫുൾ വെക്കേഷനാണ്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ടീച്ചേഴ്സ് ആക്ടിവിറ്റികൾ കുറച്ചൊക്കെ തരുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ. അപ്പോൾ വെക്കേഷനിൽ ഒരു പരിപാടി വരുന്നുണ്ട് കേട്ടോ. കാരണം ഏപ്രിലാണ് എൻ്റെ വെക്കേഷൻ. അപ്പോൾ ഏപ്രിൽ 9-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ എണ്ണി 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 ഇരിക്കാം. ഇനി 13 ദിവസം, ഇനി 14 ദിവസം, അങ്ങനെയൊക്കെ എണ്ണിക്കൊണ്ടേ ഇരിക്കും. എൻ്റെ ബർത്ത്ഡേക്ക് 13 ദിവസമേയുള്ളൂ. 8-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണിയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നമ്മൾ തന്നെ. താങ്ക് യു, ബൈ ബൈ.